ും പണി കിട്ടി തുടങ്ങി ശാപം തീരില്ല കാവ്യ മാധവന്റെ ഉടമസ്ഥതയിലുള്ള വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തമുണ്ടായെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇടപ്പള്ളി ഗ്രാൻഡ് മാളിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്യ ബുട്ടിക്കിലാണ് തീപിടുത്തമുണ്ടായത് ഇന്ന് പുലർച്ചെ നാലുമണിയോടെയാണ് സംഭവം തീപിടുത്തത്തിൽ തുണികളും തയ്യൽ മെഷീനും കത്തി നശിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫയർഫോഴ്സെ തീ ത്തി നിയന്ത്രണ വിധേയമാക്കി ഇലക്ട്രിക് ഉപകരണത്തിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം രാവിലെ സെക്യൂരിറ്റി പരിശോധനയ്ക്കായി എത്തിയപ്പോഴാണ് ബൊട്ടീക്കിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടത് കാവ്യ മാധവന്റെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യ ബുട്ടീക്ക് ഇപ്പോൾ ഓൺലൈനായാണ് പ്രധാനമായും കച്ചവടം നടത്തുന്നത് ഇതിനായുള്ള വസ്ത്രങ്ങൾ തയ്പ്പിച്ചെടുക്കുന്നതിനായിരുന്നു ഗ്രാൻഡ് മാളിൽ ലക്ഷ്യ ബുട്ടിക് പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കാര്യമായ നാശനഷ്ടങ്ങളില്ലെന്നാണ് വിലയിരുത്തൽ തീപിടുത്തമുണ്ടായതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ മാധ്യമപ്രവർത്തകരെ സെക്യൂരിറ്റി ജീവനക്കാർ അനുവദിച്ചില്ല കാരണമായി കാര്യമായി നാശനഷ്ടമില്ല എന്ന് അവർ പറയുകയായിരുന്നു കാവ്യ മാധവൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ലക്ഷ്യയിലൂടെ സംരംഭകത്വത്തിലേക്ക് കടന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതി പൾസർ സുനി സംഭവത്തിന് ശേഷം ഈ കടയിൽ വന്നുവെന്ന് ആരോപണം ഉയർന്നിരുന്നു അന്ന് ഈ സ്ഥാപനത്തിൽ അന്വേഷണ സംഘം പരിശോധന നടത്തുകയും സിസിടിവി ക്യാമറകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിലെ ഗൂഢാലോചന അന്വേഷിക്കുന്ന സംഘത്തിലെ സിഐയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഓൺലൈൻ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷയുടെ ഓഫീസിൽ പരിശോധന നടത്തിയത് നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന്റെ പേരിൽ നടൻ ദിലീപിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം ചോദിച്ച് ജയിലിൽ നിന്ന് പ്രതി സുനിൽകുമാർ എഴുതിയ കത്തിൽ പരാമർശിക്കുന്നത് കാക്കനാട്ടെ ഷോപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് സ്ഥാപനത്തിൽ അന്ന് പരിശോധന നടത്തിയത് ഇതു സംബന്ധിച്ച് സുനിൽ വിശദമായി മൊഴി നൽകിയിരുന്നു കുറ്റകൃത്യത്തിനു ശേഷം കാക്കനാട്ടെ കടയിലെത്തിയതായി കത്തിൽ രണ്ടിടത്ത് സുനിൽ പരാമർശിക്കുന്നുണ്ട് ഇതേക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സ്ഥാപനത്തിൽ പരിശോധന നടത്താൻ തീരുമാനിച്ചത് നടിയെ ആക്രമിച്ചതിന്റെ പിറ്റേന്ന് ഒളിവിൽ പോകും മുമ്പാണ് പ്രതി കാക്കനാട്ടെ കടയിലെത്തിയതായി മൊഴി നൽകിയത് അപ്പോൾ ദിലീപ് ആലുവയിലാണെന്ന് മറുപടി പറഞ്ഞു പണമിടപാടുകളും കമ്പ്യൂട്ടറിൽ നിന്നുള്ള വിവരങ്ങളുമാണ് കാര്യമായി പരിശോധിച്ചതെന്നാണ് അന്ന് പുറത്തുവന്ന റിപ്പോർട്ടുകൾ